ടൈറ്റാനിക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മറിഞ്ഞിട്ട് ഇത് 100-ാം വർഷം. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബരാക് ഒബാമയും മിറ്റ് റോംനിയും നേർക്കുനേർ. സിറിയയിൽ സമാധാനം. വടക്കൻ കൊറിയയുടെ പരാജയപ്പെട്ട റോക്കറ്റ് വിക്ഷേപണം. വാർത്തകളും വിശേഷങ്ങളും ഒരുപാട്. ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒരു നൂറ്റാണ്ട് മുൻപ് 2236 യാത്രക്കാരുമായി ദുരന്തത്തിലേക്ക് തുഴയെറിഞ്ഞ ടൈറ്റാനിക്കിന്റെ മാസ്മരികത ഇന്നും നിലനിൽക്കുന്നു. തലമുറകൾ കൈമാറിയെത്തുന്ന ഓർമ്മകളായി, സിനിമകൾക്കും പുസ്തകങ്ങൾക്കും നാടകങ്ങൾക്കും കഥാതന്തുവായി. ടൈറ്റാനിക്കിന്റെ ചരിത്രത്തിലൂടെ, മിത്തുകളിലൂടെ, യാഥാർത്ഥ്യത്തിലൂടെ ഒരു യാത്ര. ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു ടൈറ്റാനിക്. വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയായിരുന്നു ഉടമകൾ. ബെൽഫാസ്റ്റിലെ ഹാർലിൻഡൻ വുൾഫ് കപ്പൽശാലയിൽ 3 വർഷം കൊണ്ട് പണിതീർത്ത ടൈറ്റാനിക് ലോകത്തിൽ ഏറ്റവും വേഗം കൂടിയതും വലുതും എന്നാണ് പേരുകേട്ടത്. 1912 ഏപ്രിൽ 11 2236 യാത്രക്കാരുമായി സതാംപ്ടണിൽ നിന്ന് യാത്ര തിരിച്ച ടൈറ്റാനിക്കിന്റെ തുടക്കം പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിരുന്നു. കോടീശ്വരന്മാരും സിനിമാ താരങ്ങളും അധ്യാപകരും തൊഴിൽ തേടി പോകുന്ന ചെറുപ്പക്കാരുമുണ്ടായിരുന്നു യാത്രക്കാരിൽ. അമേരിക്കയിൽ പുതിയ മരിപ്പച്ചകൾ തേടി പോകുന്നവരായിരുന്നു ഏറിയ പങ്കും. 5 ദിവസം യാത്ര ഗംഭീരമായി. ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ സ്മിത്ത് ഒരു ഗതിമാറ്റത്തിന് പദ്ധതിയിട്ടത് 5-ാം ദിവസമാണ്. മഞ്ഞുകട്ടകളുടെ സാന്നിധ്യമുണ്ട് എന്ന മറ്റു കപ്പലുകളുടെ മുന്നറിയിപ്പ് പരിഗണിച്ചായിരുന്നു ഈ ഗതിമാറ്റം. പക്ഷേ അതിനു മുൻപ് തന്നെ ദുരന്തങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഏപ്രിൽ 14 ഞായറാഴ്ച. കടൽ ശാന്തം. ചന്ദ്രനില്ലായിരുന്നുവെങ്കിലും ആകാശം തെളിഞ്ഞത്. താപനില ഫ്രീസിംഗ് പോയിന്റിലും താഴ്ന്നു. കടലിലെ മഞ്ഞുകട്ടകൾ കണ്ടുപിടിക്കാൻ ഏറെ പ്രയാസമുള്ള കാലാവസ്ഥ. 11:40 നിരീക്ഷണത്തിന് നിയോഗിച്ചിരുന്നവർ മണിമുഴക്കി. മഞ്ഞുകട്ട എന്നായിരുന്നു മുന്നറിയിപ്പ്. അപ്പോഴേക്കും താമസിച്ചു പോയിരുന്നു. 40 സെക്കൻഡിന് ശേഷം ടൈറ്റാനിക് മഞ്ഞുകട്ടയിലിടിച്ചു. ആഘാതത്തിൽ കപ്പലിന്റെ ഹള്ളിൽ ദ്വാരങ്ങൾ വീണു. ഒന്നല്ല, നിരവധി. അവ പരിശോധിച്ച കപ്പലിന്റെ ചീഫ് ആർക്കിടെക്ട് തോമസ് ആൻഡ്രൂസ് കപ്പലിന്റെ ദുരന്തം മുന്നിൽ കണ്ടു. 6 വാട്ടർടൈറ്റ് കമ്പാർട്ട്മെന്റുകളിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും 4 എണ്ണത്തിൽ കൂടുതൽ വെള്ളം കയറിയാൽ അത് താങ്ങാനുള്ള കരുത്ത് ടൈറ്റാനിക്കിനുണ്ടായിരുന്നില്ല. മഞ്ഞുകട്ടയിൽ തട്ടിയ ടൈറ്റാനിക് 2 മുറിഞ്ഞു താണു. 1500 പേർ മരിച്ചു. കപ്പലിനൊപ്പം മുങ്ങിത്താണവർ ഏറെ. ലൈഫ് ജാക്കറ്റുകളിലും അല്ലാതെയും കടലിൽ ചാടിയവർ അധികവും തണുത്ത് വിറങ്ങലിച്ചാണ് മരിച്ചത്. 706 പേർ മാത്രം രക്ഷപ്പെട്ടു. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ വർഷങ്ങൾ നീണ്ടു. ഒടുവിൽ 1985 റോബർട്ട് ബെല്ലാർഡ് എന്ന ഓഷ്യാനോഗ്രഫറാണ് ദുരന്തശേഷിപ്പുകൾ കണ്ടെത്തിയത്. ഈ ദുരന്ത നാടകത്തിൽ വില്ലന്മാരുണ്ട്, നായകന്മാരുമുണ്ട്. വ്യാഖ്യാനങ്ങൾ തെറ്റ് എന്ന നിഗമനങ്ങളുമുണ്ട്. ടൈറ്റാനിക് മുങ്ങിത്താണപ്പോൾ അതിൽ നിന്ന് 706 പേരെ രക്ഷിച്ച കാർപാത്യ എന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ സർ ആർതർ റോസ്റ്റൺ ഏറെ ബഹുമതികൾ ഏറ്റുവാങ്ങിയിരുന്നു. ടൈറ്റാനിക്കിന്റെ SOS സന്ദേശങ്ങൾ കിട്ടിയപ്പോൾ 50 മൈൽ അകലെയായിരുന്ന കാർപാത്യ വേഗപരിധി ലംഘിച്ചാണ് തുഴഞ്ഞെത്തിയത്. ചൂടുപിടിച്ച ചുവന്ന സിഗ്നൽ കാണിച്ച സൂചി കാർപാത്യയിലെ എഞ്ചിനീയർ തൊപ്പിവെച്ച് മറച്ചു എന്നാണ് ഉപകഥ. ടൈറ്റാനിക് മുങ്ങി 3 മണിക്കൂറിന് ശേഷം കാർപാത്യ എത്തിച്ചേർന്നു. 706 പേർക്ക് ജീവൻ തിരിച്ചുകിട്ടിയത് അങ്ങനെയാണ്. നേരെ മറിച്ചായിരുന്നു കഷ്ടിച്ച് 20 മൈൽ അകലെ മാത്രമുണ്ടായിരുന്ന കാലിഫോർണിയൻ എന്ന കപ്പലിന്റെ പ്രവൃത്തി. ഐസ് ഫീൽഡിൽ കുടുങ്ങിയതുകൊണ്ട് യാത്ര നിർത്തിവെച്ച കാലിഫോർണിയൻ കപ്പലിന്റെ കപ്പിത്താൻ സ്റ്റാൻലി ലോർഡ് മറ്റു കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ടൈറ്റാനിക്കിന്റെ വയർലെസ് ഓപ്പറേറ്റർമാർ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. അതോടെ വയർലെസ് മുറി അടച്ചുപൂട്ടി എല്ലാവരും ഉറങ്ങാൻ പോയി. ടൈറ്റാനിക്കിന്റെ SOS സന്ദേശങ്ങൾ ആരും അറിഞ്ഞില്ല. ഇടയ്ക്ക് 2 പ്രാവശ്യം ഉണർന്ന സ്റ്റാൻലി ലോർഡ് അപകട സൂചനയായുള്ള ഫ്ലെയറുകൾ കണ്ടെങ്കിലും അത് കമ്പനി റോക്കറ്റുകളാണെന്ന് തെറ്റിദ്ധരിച്ചു. പിറ്റേന്ന് രാവിലെ വയർലെസ് മുറി തുറന്നപ്പോഴാണ് SOS കണ്ടത്.
ടൈറ്റാനിക്കിനടുത്തേക്ക് കാലിഫോർണിയ എത്തിയപ്പോഴേക്കും ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വർഷത്തിനകം സ്റ്റാൻലി ലോർഡിനെ കമ്പനി പിരിച്ചുവിട്ടു. ജനങ്ങളുടെ മനസ്സിൽ സ്റ്റാൻലി ലോർഡ് വില്ലനായി. സമയത്തെത്തിയിരുന്നെങ്കിൽ 200 പേരെ കൂടിയെങ്കിലും രക്ഷിക്കാമായിരുന്നു എന്ന കുറ്റപ്പെടുത്തലാണ് സ്റ്റാൻലി ലോർഡ് ഏറ്റുവാങ്ങിയത്. സിനിമകളിൽ പോലും സ്റ്റാൻലി ലോർഡ് വില്ലനായി ചിത്രീകരിക്കപ്പെട്ടു. അതിനെതിരെ നടത്തിയ നിയമയുദ്ധം പോലും വിജയിച്ചില്ല. സ്റ്റാൻലി ലോർഡും ആർതർ റോസ്റ്റണും ഒരേ പട്ടണത്തിൽ ജനിച്ചു വളർന്നവരാണെന്നതാണ് ഇതിലെ വൈരുദ്ധ്യം. ജന്മനാടായ ബോൾട്ടണിൽ തന്നെയായിരുന്നു ഇരുവരുടെയും വിദ്യാഭ്യാസവും. മരണശേഷവും സ്റ്റാൻലി ലോർഡിന്റെ ദുഷ്പേര് മാറ്റാൻ ശ്രമങ്ങൾ നടന്നു. അതും ഫലിച്ചില്ല. ജാക്ക് ഫിലിപ്സ് എന്ന 25-കാരനായ വയർലെസ് ഓപ്പറേറ്റർ ടൈറ്റാനിക് ദുരന്തത്തിലെ നായകനായി. മറിച്ചൊരാരോപണമുണ്ടെങ്കിലും അവസാന നിമിഷം വരെ SOS സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നു ജാക്ക്. രക്ഷപ്പെടാനുള്ള ക്യാപ്റ്റന്റെ നിർദ്ദേശം പോലും അവഗണിച്ചു. പക്ഷേ ആദ്യം മറ്റു കപ്പലുകളിൽ നിന്ന് കിട്ടിയ അപായ സൂചന ജാക്ക് തള്ളിക്കളഞ്ഞതാണ് അപകടത്തിന് കാരണമായതെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ജാക്കിന്റെ മൃതശരീരം പോലും കിട്ടിയില്ല. ടൈറ്റാനിക്കിലെ ക്വാർട്ടർ മാസ്റ്റർ ആയിരുന്ന റോബർട്ട് ഹിച്ചൻസ് ആണ് കഥയിലെ മറ്റൊരു വില്ലൻ. സ്റ്റിയറിംഗ് കമാൻഡ് തെറ്റിദ്ധരിച്ച് തെറ്റായ ദിശയിലേക്ക് ടൈറ്റാനിക് തിരിച്ചതാണ് അപകട കാരണമായതെന്ന് ആരോപണമുയർന്നിരുന്നു. 15 വർഷത്തെ പരിചയമുള്ള ഹിച്ചൻസിന് അങ്ങനെ തെറ്റുപറ്റില്ല എന്ന് മറുവാദവും. ഹിച്ചൻസ് രക്ഷപ്പെട്ടു. ഒരു ലൈഫ് ബോട്ടിന്റെ ചുമതല ഹിച്ചൻസിനായിരുന്നു. കൂടുതൽ പേരെ ലൈഫ് ബോട്ടിൽ കയറ്റാൻ യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അതിന് വഴങ്ങാതെ നിന്നതും ഹിച്ചൻസിന് തിരിച്ചടിയായി. രക്ഷപ്പെട്ട ഒരു യാത്രക്കാരെ ഹിച്ചൻസിനെതിരെ മാധ്യമങ്ങളിൽ ആരോപണമുയർത്തി. എന്തായാലും അമിത മദ്യപാനിയായി മാറിയ ഹിച്ചൻസ് 2 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഒടുവിൽ വധശ്രമത്തിന് ജയിലിലുമായി. രക്ഷപ്പെട്ട പലർക്കും ആ ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് മോചനം നേടാനായില്ല എന്നതാണ് മറ്റൊരു ദുരന്തം. ടൈറ്റാനിക്കിനെ ചുറ്റിപ്പറ്റ ഉയർന്ന കഥകളിൽ പലതും സാങ്കല്പികമാണ്, യാഥാർത്ഥ്യം മറ്റൊന്നും. ഇന്ന് ടൈറ്റാനിക് ദുരന്തം ഒരു ഇതിഹാസമാണ്. മുങ്ങിത്താഴാനാവാത്തത് എന്ന ടൈറ്റാനിക്കിന്റെ വിശേഷണം തന്നെ തെറ്റെന്ന് പറയുന്നു ഗവേഷകർ. വലിപ്പത്തിൽ മാത്രമായിരുന്നു ടൈറ്റാനിക് കേമൻ. ആ വലിപ്പമാണ് ടൈറ്റാനിക്കിന്റെ ദുരന്തത്തിന് ഒരു പരിധിവരെ വഴിവെച്ചതും. സാങ്കേതികതയിൽ അത്ര മുന്നിലായിരുന്നില്ല ഈ കപ്പൽ. യുദ്ധക്കപ്പലുകളുടെ മാതൃകയായിരുന്നു നിർമ്മാണത്തിന് സ്വീകരിച്ചത്. പക്ഷേ 852 അടി നീളമുള്ള കപ്പലിന് പെട്ടെന്ന് തിരിയാൻ എങ്ങനെ കഴിയുമെന്ന് ആരും ചിന്തിച്ചില്ല. മഞ്ഞുകട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോയതിന്റെ കാരണം അതാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. ക്യാപ്റ്റൻ എഡ്വേർഡ് ജെ സ്മിത്തിനെയും പഴിക്കുന്നുണ്ട് ചില കഥകൾ. മഞ്ഞുകട്ടയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ആദ്യം അവഗണിച്ചതിനും ആവശ്യത്തിന് ലൈഫ് ബോട്ടുകളില്ലാതെ യാത്ര തുടങ്ങിയതിനും. പിന്നെയുമുണ്ട്, ടൈറ്റാനിക് തകരാൻ തുടങ്ങിയപ്പോൾ കടലിലിറങ്ങിയ ലൈഫ് ബോട്ടുകളിൽ വളരെ കുറച്ചു പേരെ മാത്രമേ കയറ്റിയുള്ളൂ. 40 പേർക്ക് കയറാമായിരുന്ന ആദ്യത്തെ ബോട്ടിൽ വെറും 12 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതും ക്യാപ്റ്റന്റെ നോട്ടക്കുറവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ക്യാപ്റ്റൻ സ്മിത്ത് പക്ഷേ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചില്ല. ടൈറ്റാനിക്കിനൊപ്പം ആഴക്കടലിലേക്ക് താഴ്ന്നു ഈ കപ്പിത്താനും. വൈറ്റ് ലൈൻ കമ്പനി ഉടമയായ ജോസഫ് ബ്രൂസ് ഇസ്മയും ഒരു യാത്രക്കാരനായിരുന്നു. പക്ഷേ രക്ഷപ്പെട്ടു, അതിന് പഴിയും കേട്ടു. ടൈറ്റാനിക് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെയും മരിച്ചവരുടെയും ബന്ധുക്കൾ ദുരന്തത്തിന്റെ 100-ാം വാർഷികം ആചരിച്ചത് ടൈറ്റാനിക് സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ്. കപ്പൽ മുങ്ങിയ സ്ഥലത്ത് ഓർമ്മ ദിവസവും ആചരിച്ചു ഈ സംഘം. ടൈറ്റാനിക്കിന്റെ ദുരന്തം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്, മനുഷ്യന്റെ അമിതമായ ആത്മവിശ്വാസത്തിന്റെ, അവന്റെ നിസ്സഹായതയുടെ. എങ്കിലും ഒരു ഇതിഹാസം തന്നെയായി ഈ ദുരന്തം ഇന്നും ലോക മനസ്സിൽ ശേഷിക്കുന്നു. മാസ്മരിക്കുന്നതിൽ ഒട്ടും കുറവ് വരാതെ തന്നെ.